പത്തനാപുരത്തെ ആയുർവേദ ആശുപത്രിയിൽ വൃത്തിയില്ലായ്മ ചോദ്യം ചെയ്ത് ഗണേഷ് കുമാർ എം എൽ എ ഡോക്ടറിനെ അപമാനിച്ചുവെന്ന ആരോപണത്തിന് മറുപടിയുമായി എം എൽ എ ഡോക്ടറെ അപമാനിച്ചിട്ടില്ലെന്നും ആശുപത്രിയിലെ വീഴ്ച തുറന്നു കാട്ടുകയാണ് ചെയ്തതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. മൂന്ന് കോടിയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു ആശുപത്രി അങ്ങനെ നശിപ്പിക്കാൻ ആരെയും അനുവദിച്ചിട്ടില്ല. ഞാൻ ഡോക്ടറെ സ്പെഷ്യലിറ്റി പറഞ്ഞിട്ടുണ്ട്, സ്ഥലം മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിറ്റേ ദിവസം തന്നെ യൂത്ത് ഫണ്ടിന്റെ പ്രവർത്തകരെ നടത്തി അത് മൊത്തം വൃത്തിയാക്കി. ഞാൻ ഒരു പൊതുമുതൽ നശിക്കുന്നതിന് അഭിപ്രായം പറയാം. ആരും പരാതി പറഞ്ഞാൽ കേസ് കൊടുക്കാൻ ഒന്നും അതൊക്കെ അവരുടെ അവകാശം. ഞാൻ പറഞ്ഞത് നിങ്ങളത് കണ്ട് വീഡിയോ കണ്ടു കാണും. മര്യാദ ഇട്ട ഒരു വാക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് ചൂലെടുത്ത് തൂങ്ങാനുള്ള അവകാശമുണ്ട് ഒരു മനുഷ്യനെന്ന. അത് നിങ്ങളായാലും ചെയ്യും, ഞാനായി ഹൃദയവേദനയുണ്ട്. കാരണം ഇത് പണം അനുവദിച്ചിട്ട് വീട്ടിൽ നിന്ന് എം എൽ എ അല്ല, പണം അനുവദിച്ച് അതിന്റെ ഓരോ മുക്ക് പോയി ഞാൻ വൃത്തിയാക്കി. ഈ പറയുന്ന ഡോക്ടർമാർക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു കാര്യം കാണാതെ പോയൊരു കാര്യം കൂടി കാണുന്നു. ഈ ഡോക്ടർമാരിലായിരിക്കുന്നത് കേരളത്തിൽ എവിടെ ഇല്ലാത്ത ഒരു എയർ കണ്ടീഷൻ ചെയ്ത മുറിയിലാണ് ഒ പി ഇരിക്കുന്നത്. അതുവരെ എം എൽ എ ചെയ്തു കൊടുക്കുന്നു, പരാതി കൊടുത്തു. അപ്പൊ വന്ന് കാണണം ആ ആശുപത്രിയുടെ ഡോക്ടർമാരിരിക്കുന്ന ഒ പി വിഭാഗത്തിലെ മുറികൾ. ആ മുറികൾ ആറ് മുറി എയർ കണ്ടീഷൻ ചെയ്ത കേരളത്തിലെ ഏതെങ്കിലും ഒരു ആയുർവേദ ആശുപത്രി. ഒരുപക്ഷേ ബി എച്ച് എസ് എൻ്റെയോ ഡി എം ഐയുടെ ഓഫീസിൽ കാണും ഒരു ഡോക്ടർമാർക്ക് എയർ കണ്ടീഷൻ ചെയ്ത മുറിയിലും ചികിത്സിക്കുന്നത് എവിടെ നിന്നുണ്ട്. ഞാൻ പത്തനാപുരത്തെ എട്ട് ആശുപത്രികൾ ബി എച്ച് എസ് സി അടക്കം ഇതടക്കം എട്ട് ആശുപത്രി നിർമ്മിച്ചു, ഒമ്പതാമത്തെ ആശുപത്രി നിർമ്മിക്കാൻ പോകും. എല്ലാം നിങ്ങൾ സന്ദർശിക്കണം, അവിടെയൊക്കെ എങ്ങനെ വൃത്തിയായിട്ട് നിൽക്കുന്നു മാധ്യമങ്ങൾ സന്ദർശിക്കണം. ഞാൻ എപ്പോഴും പറയുന്നതരാ നിങ്ങൾ സന്ദർശിച്ച് നിങ്ങളെ കുറിച്ച് അവിടെ നിന്നല്ല കേരളത്തിൽ ഇവിടെയും പൊതുമുതൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അത് നശിപ്പിച്ചിട്ടുള്ളവർക്കെതിരെ നടപടിയെടുക്കണം. അതിന് മാധ്യമങ്ങളൊരു ഒരു ട്രൈബ് തന്നെ നടത്തുന്ന സ്നേഹത്തുള്ളവർ ജനങ്ങളും ഒരു ട്രൈബ് നടത്തും. നമ്മൾ നികുതി കൊടുക്കുന്ന പൈസ ചെയ്തു ഇത് പണിയുക, അത് അവർക്ക് തോന്നിയാൽ ഒന്നാം തീയതി എവിടെ കിട്ടുമല്ലോ എന്നുള്ളൊരു സമീപനം അത് ശരിയാണ്. ഞാൻ മലമ്പോക്ക് മന്ത്രിയായിരിക്കുമ്പോൾ വെറുതെ പറയുന്ന ആളല്ല, അല്ലെങ്കിൽ ഞാൻ സാറ്റർഡേ സ്മാർട്ട് പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാം ഉണ്ട്, അതിനെ കുറിച്ച് നിങ്ങൾ പഠിക്കാം. ഇപ്പൊ അത് നിലവിലില്ല. ആ പ്രോഗ്രാമിൽ ഞാൻ പറയുന്നത് ശനിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒരു മണിക്കൂടെ മുഴുവൻ ഓഫീസർമാരും സ്റ്റാഫും അവരുടെ ജോലികൾ നിർത്തിവില്ല, ഫയലുകളെല്ലാം തീർപ്പാക്കണം. എന്നിട്ട് ആ ഫയലുകൾ തീർപ്പാക്കിയ വിവരം ഹെഡ് ഓഫീസിലേക്ക് അറിയിച്ചുകൊണ്ട് ഓഫീസിലെ പണി നടത്തി ഉച്ചയ്ക്ക് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സെക്കൻഡ് സാറിന്റെ അടുത്ത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം അവിടുത്തെ ഡി എഫ് ഒ മുതൽ അവിടുത്തെ കൂപ്പുകാരി വരെ ഒരുമിച്ച് നിന്നു ഈ ഓഫീസ് വൃത്തിയാക്കണം, ഫാൻ തുടക്കണം, ചെലന്തിവലി അടിക്കണം. അത് കഴിയുമ്പോൾ ബാത്റൂം കഴുകി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കിയിട്ട് മുറ്റത്തിറങ്ങി ഗാർഡനിങ് നടത്തിയിട്ട് പോകാം. തിങ്കളാഴ്ച രാവിലെ എല്ലാ ഫയലുകളും വലിച്ചു വരിയിടാതെ തിരിച്ച് അതാത് സ്ഥലങ്ങൾ അടിക്കുകയില്ല. ഇങ്ങനെ ഒരു പ്രോഗ്രാം വനംപോക്കിലുണ്ടായിരുന്നു. വളരെ പ്രശംസനീയമായി വനംപോക്കിലെ ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും അത് ചെയ്തിരുന്നു എന്ന് അഭിമാനം എനിക്കുണ്ട്. ഞാൻ മന്ത്രിസ്ഥാനം വിട്ട ശേഷം അന്ന് നിങ്ങൾ പോയി എല്ലാ ഓഫീസുകളും അന്നത്തെ ഓഫീസുകൾ അന്നത്തെ ഗസ്റ്റ് ഹൗസുകൾ അതിന്റെ കണ്ടീഷൻ ഇപ്പോഴത്തെ കണ്ടീഷൻ തമ്മിൽ ഒന്ന് നിങ്ങളെ പല യാത്ര ചെയ്യുന്നവരാണ്, സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണ്, ഇവിടെ പോകുന്നവരാണ് കണ്ടു. വനംപോക്കിലെ ഉദ്യോഗസ്ഥന്മാർ വളരെ സ്മാർട്ടായി ഈ സാറ്റലൈറ്റ് സ്മാർട്ട് പ്രോഗ്രാം ചെയ്തിരുന്നു അന്ന്. ഇന്നതല്ല സത്യം. ഇതിപ്പം തലൂര് ആയുർവേദ ആശുപത്രി കയറിയ സംഭവമല്ല, മുമ്പും എനിക്ക് വൃത്തി വേണം എന്ന് നിർബന്ധം. സമൂഹത്തിൽ വൃത്തി വേണം, അത് നമ്മൾ ഉണ്ടായേ പറ്റൂ. നമ്മുടെ സംസ്കാരത്തിൽ വരുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് പൊതു ശുചിത്വം എന്ന് പറയുന്നത് അത് വേണം. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് രോഗങ്ങൾ കഴിവുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് സംസാരിച്ചു. മന്ത്രിയോട് ഞാൻ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. നമ്മുടെ ഖുബൂസ്, അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന ഖുബൂസ് ഇല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആ ഖുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ ഖുബൂസ് മാത്രം മതി. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്.